നിശ്ചയവേശു എൻ്റെ സ്വന്തം എന്ന് പറയുന്ന പാട്ടിൽ ദൂതന്മാർ ഇറങ്ങുന്നു എന്ന് പറയുന്ന വരികളും ഉണ്ട് ആ പ്രത്യേക വരികൾ അത് അന്വർത്ഥമായി തോർ തോന്നി അത് അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി അതിന് ശേഷമാണ് വീണ്ടും ഞാൻ തീരുമാനമെടുത്തു തിരുമേനി അതെല്ലാം പറഞ്ഞു പക്ഷേ എന്നാൽ ഞാൻ വീണ്ടും യേശുദാസൻ തിരുമേനിയെ കാണാൻ പോകും അദ്ദേഹത്തോട് ഞാൻ പറയും ഈ സംഭവം ഈ എൻ്റെ അനുഭവം അതുകൊണ്ട് ഞാൻ വീണ്ടും പുരോഹിതനായി തീരാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് തുടർന്ന് ആരാധന കഴിഞ്ഞിട്ട് അന്നത്തെ അച്ഛനോട് ചെന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞു എനിക്ക് പുരോഹിതനായി തീരുന്നതിൽ കവിഞ്ഞ് മറ്റൊരു ജോലി എനിക്ക് വേണ്ട ഈ ജോലി തന്നെ തിരഞ്ഞെടുക്കാൻ ദൈവത്താൽ ഞാൻ നിർബന്ധിതനായി തീർന്നിരിക്കുകയാണെന്ന് പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടെസ്റ്റുണ്ട് ടെസ്റ്റ് പാസ്സാവണം അതിന് ശേഷം ഏതെങ്കിലും ഒരു സഭയിൽ ശുശ്രൂഷകനായിട്ട് പോകണം അത് നമുക്ക് സാധാരണയായിട്ട് പ്രൊബേഷൻഷിപ്പ് എന്ന് ഒരു പ്രത്യേക രീതിയുണ്ട് അങ്ങനെ ഒരു പ്രൊബേഷൻ എന്നെ ഇൻ്റർവ്യൂവും ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് അതിലെല്ലാം യോഗ്യനായി തീർന്നു എന്നെ നിയോഗിച്ചു അങ്ങനെ ആദ്യമായിട്ട് ഞാൻ നിയോഗിക്കപ്പെടുന്നത് ഔദ്യോഗികമായിട്ട് പന്നിവല സി എസ് ഐ ഇടവകയിലാണ് അന്ന് അത് വെള്ളരുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്നു അതിന് മുൻപ് ഒരു പ്രത്യേക പ്രവർത്തന മണ്ഡലം കൂടെ എനിക്കുണ്ടായിരുന്നു ഞാൻ യുവതി യുവാക്കളുമായി ചേർന്ന് ശുശ്രൂഷയിലെല്ലാം ഏർപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അമരവള സഭയുടെ ഒരു സബ് സെൻറ്ററായിട്ട് തോട്ടവാരം കേന്ദ്രമാക്കി പെരുക്കിടോളയ്ക്കടുത്ത് തോട്ടവാരം കേന്ദ്രമാക്കി അവിടെ ഒരു ആരാധന കേന്ദ്രം തുടങ്ങുന്നതിനിടയായി തീർന്നു അതായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തുടങ്ങിയത് ആ എൺപത്തി നാല് മുതൽ അവിടുത്തെ ശുശ്രൂഷയായിട്ട് സ്വമേതയായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു അവിടെ പോയി ആളുകളേക്ക് വിസിറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക ഭവന സന്ദർശനം നടത്തുക അന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നത് റവറൻ എൻ മശികാദാസ് അച്ഛനാണ് അച്ഛനും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അച്ഛനും ഇന്ന് നമ്മുടെ മഹാഡോകയിൽ സുദീർഘമായ ഒരു ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനാണ് അദ്ദേഹം നടിയകാല ഇടവകയിൽ അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹവും ഞാനും ചേർന്നാണ് ഈ ശുശ്രൂഷയിൽ ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് വന്നത് എന്നാൽ തുടർന്ന് ഒരു ഫുൾ ടൈം ശുശ്രൂഷകനായിട്ടൊക്കെ മാറിയത് ഞാൻ പറഞ്ഞതുപോലെ വെള്ളരുട ഡ ഡിസിറ്റിൽ പന്നിമല ഇടോഗയിൽ എന്നെ ഒരു പ്രവേശകനായിട്ട് നിയമിച്ച സമയം മുതലാണ് അതിനെ തുടർന്ന് അവിടെ ഒരു വർഷം പ്രവേശകരായിട്ട് പ്രവർത്തിച്ചു ആ സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ വളരെ മാറ്റമുണ്ടായി ദൈവകൃപയാൽ പന്നിമല എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം നാൽപ്പത് മുപ്പത്തഞ്ച് വർഷത്തിന് മുൻപ് ആ സ്ഥലം വളരെ മദ്യപന്മാരുടെ മദ്യപന്മാർ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലവും ചാരായം നാട്ടു ചാരായം വാറ്റുന്ന ഒരു സ്ഥലവും എല്ലാമായിരുന്നു ആളുകൾക്ക് അവിടെ എത്തിച്ചേരാൻ തന്നെ പ്രയാസമാണ് കുരിശുമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അടിവാരമാണ് ഈ സ്ഥലം ആ ദേവാലയത്തിൽ ഞാൻ ശുശ്രൂഷകനായിട്ട് പോകുമ്പോൾ എൻ്റെ തടിയും പൊക്കവും ഒക്കെ കണ്ടിട്ട ആളുകൾ പലരും ഏതൊരു പോലീസ് ഓഫീസർ വരികയാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും എന്നെ കണ്ട് പരിചയമില്ലാത്തവർ ഓടുന്ന കാഴ്ചയെനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒരു പ്രത്യേക അവസരമായിരുന്നു തുടർന്ന് ഞാൻ സെമിനാരിയിൽ ചേർന്ന് പഠിക്കുന്നതിനിടയായി തീർന്നു പഠിച്ച് ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി അവിടെ നിന്നും പൂർത്തീകരിച്ചു എൻ്റെ സേവന ശുശ്രൂഷയിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോയി പഠനത്തിന് ശേഷം ഞാൻ പൂവത്തൂർ ഇടവകയിലാണ് ശുശ്രൂഷ ചെയ്തത് മഞ്ചവിളാകത്തിനടുത്തുള്ള പൂവത്തൂർ ഇടവകയിൽ ഒരു പൂർണ്ണ സമയ പ്രവർത്തകനായിട്ട് ശുശ്രൂഷ ആരംഭിച്ച് പ്രവർത്തനം നടത്തി വന്നു അങ്ങനെ പ്രവർത്തനം നടത്തി വരുമ്പോൾ നമ്മുടെ മഹാ ഇടോഗയിൽ അന്ന് അഭിവന്യ തിരുവേനിയായിട്ട് പട്ടക്കാരനായി മേൽപ്പട്ടക്കാരനായി ബിഷപ്പായിട്ട് പ്രവർത്തിച്ചിരുന്നത് റൈഡ് റോറൻ ഡോക്ടർ ശാമുയൽ അമൃതം തിരുവേനിയാണ് അദ്ദേഹം ഒരിക്കൽ എൻ്റെ ഇടവകയിൽ വന്ന് സഭാദിനത്തിനാണ് ശതാബ്ദി ആഘോഷത്തോടുള്ള ബന്ധത്തിലാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അഭിമന്യ തിരുമേനി വന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ആ ഈ സഭയുടെ ശുശ്രൂഷകനായിരുന്നാൽ മാത്രം പോരാ മഹാഡോഗയിലെ മറ്റു ഉത്തരവാദിത്വങ്ങൾ വഹിക്കാൻ നമ്മുടെ ദേശീയ തലത്തിൽ മറ്റ് ഉത്തരവാദിത്വങ്ങളൊക്കെ വഹിക്കാൻ പ്രാപ്തനാണ് അതുകൊണ്ട് അതിനുള്ള ഒരു ശ്രമം നടത്തണം എന്ന് പറഞ്ഞ അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം പോയി അതിനുശേഷം എന്നോട് മറ്റൊരവസരത്തിൽ പറഞ്ഞു നാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റിലേറ്റഡ് ഏജൻസിയായ ഓൾ ഇന്ത്യ സൺഡ സ്കൂൾ അസോസിയേഷൻ്റെ റീജിയണൽ സെക്രട്ടറി ആയിട്ട് ഒരു പ്രത്യേക അവസരമുണ്ട് അത് ഇൻ്റർവ്യൂയിലൂടെയും പ്രത്യേക അംഗീകാരം ഉള്ള വ്യക്തികളെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണ് അതുകൊണ്ട് അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം അതിൻ്റെ ഫലമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആ ഓൾ ഇന്ത്യ സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ റീജിയണൽ സെക്രട്ടറി എന്ന പ്രത്യേക അവസരത്തിനായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ നൽകി ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു പല ആളുകളും അതൊരു എക്കോമിനിക്കൽ ബോഡിയാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ മെയിൻ ലൈൻ ചർച്ചസിനെയും എല്ലാ മുഖ്യധാരയിലുള്ള സഭകളെയും പുറത്തിണക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ദേശീയ തലത്തിലെ ഒരു പ്രത്യേക ഫോറമാണ് എൻ സി സി ഐ എന്ന് പറയുന്നത് നാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ചർച്ചസ് ഇൻ ഇന്ത്യ ഈ അതിനോട് ചേർന്നുള്ള റിലേറ്റഡ് ഏജൻസിയിൽ ഓൾ ഇന്ത്യ സൺഡ് സ്കൂൾ അസോസിയേഷനിൽ പിന്നെ സെക്രട്ടറി ആയിട്ട് നിയോഗിതനായി അതിൻ്റെ ആദ്യത്തെ ആറുമാസക്കാലം നാഗ്പൂരിലാണ് പ്രവർത്തിച്ച മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു മിഷൻ സംഘടനയുമായി ചേർന്ന് മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനിടയായി തീർന്നു ഏകദേശം ആറുമാസക്കാലം അവിടെ ഒരു മിഷണറി ആയിട്ടും അതിനോട് ചേർന്ന് ഈ റിലേറ്റഡ് ഏജൻസിയായ സൺഡ സ്കൂൾ അസോസിയേഷൻ്റെ കരിക്കുലം വർക്ക്ഷോപ്പിലും അതിൻ്റെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളിലും എല്ലാം ഏർപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അതിനുശേഷം ആ ആറുമാസക്കാലമുള്ള ആ പ്രവർത്തനത്തിന് ശേഷം മഡ്രാസിൽ അതായത് അന്നത്തെ അന്നത്തെ മഡ്രാസ് ഇന്ന് ചെന്നൈ ചെന്നൈയിലെ ക്രോംബട്ടിൽ ആൾ ഇന്ത്യ സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ റീജിയണൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നതിനിടയായി തീർന്നു അവിടെ പ്രവർത്തിച്ചു വരുമ്പോൾ റോയപ്പേട്ടയിലെ നമ്മുടെ സി എസ് ഐ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് സി എസ് ഐയുടെ പ്രവർത്തനങ്ങളിൽ ക്രിസ്സീയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുന്നതിനുള്ള അവസരം എനിക്കുണ്ടായി ദേശീയ തലത്തിലുള്ള പല ട്രെയിനിങ് ക്യാമ്പുകളും നടത്തുന്നതിനുള്ള അവസരം ഉണ്ടായി അവിടെ ക്ലാസ്സുകൾ ക്ലാസ്സുകളെടുക്കുന്നതിനും ക്രിസ്തീയ വിദ്യാഭ്യാസ ഏർപ്പെടുന്ന സൺഡ സ്കൂൾ അധ്യാപകർക്കും ക്രിസ്സീയ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന ലീഡേഴ്സിനുമെല്ലാം ട്രെയിനിങ്ങുകളും ക്യാമ്പുകളും പ്രത്യേക വർക്ക്ഷോപ്സും എല്ലാം നടത്തുന്നതിനിടയായി തീർന്നു അവിടെയെല്ലാം നല്ല നേതൃത്വം നൽകുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു എന്നാൽ തുടർന്ന് അഭിമന്യ തിരുമേനിയനോട് പറഞ്ഞു കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്തു അവിടുത്തെ ശുശ്രൂഷ വളരെ നന്നായിട്ട് നിർവഹിക്കുന്നു എന്നറിയാം അതുകൊണ്ട് ഇനി മഹാഡോയിലേക്ക് തിരിച്ചു വരണം മഹാഡോയിൽ തിരിച്ചു വരുമ്പോൾ മറ്റേതെങ്കിലും ഒരു പ്രത്യേക ചുമതല അച്ഛൻ എടുക്കേണ്ടതുണ്ട് എന്ന് എന്നോട് ഒരു ലെറ്റർ മുഖാന്തിരം അദ്ദേഹം അറിയിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പ്രയാസം തോന്നി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനമെല്ലാം വിട്ട് വീണ്ടും മഹാ വരണമോ അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം ചെന്നൈയിൽ ചിനടിൻ്റെ ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ അവിടെ ഞാനും ഉണ്ടായിരുന്നു അദ്ദേഹം എന്നോട് സംസാരിച്ചു അച്ഛൻ തിരിച്ച് മഹായിഡോയിലേക്ക് വരണം എൻ്റെ ചാപ്ലൈൻ കം സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു തിരുവേനിയുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ തിരിച്ചുവരാം അതിനെനിക്ക് പ്രയാസമില്ല എന്ന് പറയുകയും നമ്മുടെ മഹായോഗയിലെ അഭിമന്യ അമൃതൻ തിരുവേനിയുടെ സാമൂഹിക അമൃതം തിരുവേനിയുടെ ചാപ്ലൈനായിട്ട് പ്രവർത്തിക്കുന്ന ഉള്ള അവസരം ഉണ്ടായി തുടർന്ന് നാട്ടിൽ വന്നു തിരുവനന്തപുരത്ത് ബിഷപ്പ് ഹൗസിൽ അവിടെ പ്രവർത്തിക്കുകയും അതിനോട് ചേർന്നുള്ള ബിഷപ്പ് സെക്രട്ടറിയുടെ പ്രത്യേക ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു അതിന്ന് അത് ക്വാർട്ടറായിട്ടല്ല പ്രവർത്തിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് എൽ എം എസ് കോമഡിൽ നിന്ന് നടക്കുന്നത് അങ്ങനെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് കാലളവിലാണ് തുടർന്ന് ഉപരിപഠനത്തിന് ഒരു ശ്രമം ഞാൻ നടത്തി എം ഡി എച്ചിനും പോകുന്നതിനുള്ള ശ്രമം അപ്പോൾ അന്ന് യു ടി സിയിൽ ക്രിസ്തീയ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി തിയോളജിയുടെ മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അപ്പോൾ ആ പ്രത്യേക അവസരത്തിൽ എനിക്ക് അഡ്മിഷനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിങ്കിലും അഭിപന്യനായ അമൃതൻ തിരുവേനിയുടെ പ്രത്യേക കാലഘട്ടം അറുപത്തിയഞ്ച് വയസ്സായിരുന്നു അന്ന് ആ കാലഘട്ടം പൂർത്തിയാകുന്നതുകൊണ്ട് അന്ന് തുടർന്ന് മറ്റൊരു ബിഷപ്പ് ചുമതലയേൽക്കേണ്ടതായിട്ടുണ്ട് സ്വാഭാവികമായ ഒരു രീതിയാണ് അന്ന് ചുമതല ഏൽക്കുന്നതിന് ദൈവം നിയോഗിച്ചത് അഭിപന്യനായ ജെ ഡബ്ല്യു ഗ്ലാസൻ തിരുവേനിയാണ് അദ്ദേഹം പിന്നീട് മോഡറേറ്ററായിട്ട് മാറി മോസ്റ്റർ റോറൻ ഡോക്ടർ ജെ ഡബ്ല്യു ഗ്ലാസൻ തിരുവേനിയുടെ ആയിട്ടും എനിക്ക് പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ലഭിച്ചു ആ അദ്ദേഹം ചാർജെടുത്ത് തിരുവേനിയായിട്ട് ഓഫീസിൽ വരുന്നതുകൊണ്ട് ഓഫീസ് ഫയലുകളും ഓഫീസിൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിന് നേരിട്ട് അപ്പോൾ പരിചയമില്ലാത്തതുകൊണ്ട് തൽക്കാലം അച്ഛൻ സെക്രട്ടറി ആയിട്ട് തുടരണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞാൻ ക്ലാസ് എന്തിരുപേനിയുടെയും സെക്രട്ടറി ആയിട്ട് തുടരുന്നതിനിടയായി തരുന്നത് രണ്ടര വർഷക്കാലം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചു അതിനുശേഷം നേരത്തെ ചിന്തിച്ചിരുന്ന പോലെ തന്നെ ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയിൽ എം ഡി എച്ച് പഠനത്തിനായിട്ട് പോയി എം ഡി എച്ച് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലായിരുന്നു ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ എം ഡി എച്ച് പഠനം പൂർത്തീകരിച്ച് നമ്മുടെ മഹായഡോഗയിൽ പ്രവർത്തിക്കുന്ന പട്ടക്കാരിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിലും എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട് അന്ന് ഞാൻ പഠിച്ചപ്പോൾ ആദ്യമായിട്ട് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ എം ഡി എച്ച് ബിരുദം നേടിയത് ഞാൻ തന്നെയായിരുന്നു നമ്മുടെ മഹായുഡോഗയിലെ ഇന്ന് മറ്റ് പലരും മറ്റ് പഠനങ്ങളിലെല്ലാം ഏർപ്പെട്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേക ഡിഗ്രികളൊക്കെ ഉള്ളവരുണ്ടെങ്കിലും ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ എം ഡി എച്ചും അതുപോലെ ക്രിസ്തീയ വിദ്യാഭ്യാസം ഐച്ഛിക വിഷയമായിട്ട് പഠിച്ച് പഠനം പൂർത്തീകരിച്ച ആളുകളും മറ്റാരും ഇല്ല ദൈവകൃപയാൽ ദൈവ എന്നെ നിലനിർത്തുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണമുല്ല ഐക്യ വൈദിക സെമിനാരിയിലെ മിനിസ്ട്രിയോട് ചേർന്നല്ലെങ്കിൽ മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അധ്യാപകനായിട്ട് ക്രിസ്തീയ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതിനുള്ള അവസരം എനിക്ക് ദൈവം നൽകി കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഞാൻ അങ്ങനെ പാർട്ട് ടൈം അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു വരുന്നു അതോടൊപ്പം നമ്മുടെ ഈ ദൈവാലയത്തിൻ്റെ ശുശ്രൂഷകളിലെല്ലാം പങ്കുചേർന്ന് ദൈവകൃപയാൽ നല്ല നേതൃത്വം നൽകുന്നതിന് കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ എപ്പോഴും ശുഷ്കാന്തിയോടായിരിക്കുന്നതിന് ദൈവം എന്നെ സഹായിച്ചു വരുന്നു സമയം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മറ്റ് സെമിനാറുകൾക്കും ട്രെയിനിങ് പ്രോഗ്രാമുകളിലുമെല്ലാം നേതൃത്വം നൽകാനായിട്ട് പോകാറുണ്ട് കൺവെൻഷൻ യോഗങ്ങളിലെല്ലാം ദൈവവചനം പ്രസംഗിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാൽ ബിഷപ്പ് സെക്രട്ടറി ആയി പ്രത്യേക ചുമതല വഹിച്ചതിന് ശേഷം അങ്ങനെ പൂർണ്ണ സമയം അവിടുത്തെ ഓഫീസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട മഹായോയുടെ പൊതുവായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കേണ്ടി വന്നതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു പ്രവർത്തനം പിന്നീട് അത്രത്തോളം മെച്ചമായിട്ട് കൊണ്ടുപോകുന്നതിന് കഴിഞ്ഞില്ല എന്നാൽ ഇടവക തലത്തിലും ഇടുക്കി തലത്തിലും മഹാ ഇടവയുടെ ഇതര ക്രിസ്തീയ വിദ്യാഭ്യാസ പ്രവർത്തന രംഗങ്ങളിലും നേതൃത്വം നൽകുന്നതിനുള്ള അവസരങ്ങൾ ലഭ്യമാകുമ്പോഴും ക്ലാസ്സുകൾ എടുക്കുക ട്രെയിനിങ് പ്രോഗ്രാംസിന് നേതൃത്വം നൽകുക അങ്ങനെയുള്ള അവസരങ്ങളിലുമെല്ലാം ദൈവം എനിക്ക് നൽകുന്ന സാധ്യതകൾ അനുസരിച്ചും ദൈവ കൃപയിലാശ്രയിച്ചും എൻ്റെ ചുമതലകൾ നിർവഹിച്ചു പോരുന്നു ദൈവം എന്നെ അതിശയകരമായി നടത്തുന്നു എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എം ഡി എച്ച് പഠനത്തിന് ശേഷം ഞാൻ ഉറിയാക്കോട് ഡിസ്ട്രിക്റ്റിൽ ഡി ചെയർമാനായിട്ടും അവിടുത്തെ ശുശ്രൂഷകനായിട്ടുമാണ് നിയമിതനായത് അതൊരു അപ്പൻ ഡൗൺസ് ഒക്കെ നിറഞ്ഞ ഹിൽ സൈഡ് ആയിട്ടുള്ള ഹിൽ ഏരിയകൾ നിറഞ്ഞ ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് അവിടുത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞു അതിനെ തുടർന്ന് പാറശാല എയിംസി ആപ്സ് മെമ്മോറിയൽ സി എസ് ഐ തിരുസഭയിൽ ശുശ്രൂഷകനായിരിക്കുന്നതിനുള്ള അവസരം ലഭിച്ചു അപ്പോഴാണ് അവിടുത്തെ ബൈസെനറി ആഘോഷങ്ങൾ നടക്കുന്നതിനിടയായി തരുന്നത് അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ആബ്സ് മെമ്മോറിയൽ സി എസ് ഐ തിരുസഭ എന്നത് നമ്മുടെ മഹാഡോഗയിലെ തന്നെ ഏറ്റവും പാരമ്പര്യമുള്ള പ്രാചീനമായ ഒരു ഇടവകയാണ് ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മിഷറിമാരുടെ ശവകുടീരങ്ങളുള്ള ആ പ്രത്യേക ഇടത്ത് ഒരു പ്രത്യേക ചാപ്പൽ പണിയുന്നതിനുള്ള ചിന്ത ഉണ്ടായി അതിൻ്റെ പണികൾ അന്ന് അതിനുവേണ്ടി ചിന്തിച്ചുവെങ്കിലും അതിൻ്റെ പണികളിപ്പോഴാണ് നടന്നു വരുന്നത് മിഷറിമാരുടെ ശവകുടീരങ്ങൾ എന്നു വർമ്മിക്കപ്പെടണം എന്ന ചിന്തയോടുകൂടിയാണ് അങ്ങനെ അവിടെ ഒരു ചാപ്പൽ പണിയണമെന്ന് ആഗ്രഹിച്ചത് ആ ഇടവകയുടെ ശുശ്രൂഷയിൽ മുന്നോട്ട് പെയ്ക്കൊണ്ടിരുന്നു അവിടെ അഞ്ചു വർഷക്കാലം അതിശയവുമായിട്ട് ആ ശുശ്രൂഷ ചെയ്തു അതിനുശേഷം നമ്മുടെ സി എസ് ഐ അന്ന് എം എം ആയിരുന്ന മെറ്റീർ മെമ്മോറിയൽ സി എസ് ഐ തിരുസഭയിലെ ശുശ്രൂഷകനായിട്ട് അഞ്ചു വർഷം പ്രവർത്തിക്കുന്നതിനിടയായി തീർന്നു അവിടെയുള്ള സിറ്റി മിഷനുമായിട്ട് ബന്ധപ്പെട്ട് മിഷൻ പ്രവർത്തനങ്ങളിൽ കൂടുതൽ തൽപരത കാണിച്ചു അവിടുത്തെ പ്രവർത്തനം പൂർത്തീകരിച്ച് തുടർന്ന് കാട്ടാക്കട അതൊരു ഒരു സഭയാണ് ആ സഭയിലും ശുശ്രൂഷ ചെയ്യുന്നതിനിടയായിത്തീർന്നു അതിനെ തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് രണ്ടര വർഷത്തോളമായി ഈ സഭയുടെ ശുശ്രൂഷയായി പ്രവർത്തിച്ചു വരുന്നു എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്നെ ബോധ്യമാക്കുന്നതിന് ദൈവം നൽകിയ ഒരു ആപ്തവാക്യമായിട്ട് എനിക്ക് ലഭ്യമായത് സങ്കീർത്തനങ്ങൾ നൂറ്റി അഞ്ച് അതിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്വിൻ തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിച്ച് ദൈവജനത്തെ ദൈവത്തിനായിട്ട് ഒരുക്കി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ജീവിക്കണമെന്നതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ദൈവവിളിയുടെ അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കോർ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിന് ദൈവം എന്നെ സഹായിച്ചു വരുന്നു എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ എൻ്റെ വ്യക്തിപരമായ കുടുംബത്തെക്കുറിച്ച് കൂടെ രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എൻ്റെ കൊച്ചമ്മ സഹധർമ്മിണി ഫ്ലോറ റേച്ചൽ സുമമാണ് ജീവിതത്തിൽ ഏർപ്പെട്ട നാൾ മുതൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയുന്നതിനുള്ള അവസരം ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു അധ്യാപക വൃത്തിയിലായിരുന്നു അധ്യാപികയായിട്ട് പ്രവർത്തിച്ച് ഇപ്പോൾ റിട്ടയർഡ് ചെയ്തു തൻ്റെ പ്രവർത്തനം മുഴുവൻ സമയം എന്നോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് നയിച്ചു വരുന്നു അവരെക്കുറിച്ച് ഒരുപക്ഷെ നമുക്ക് പലർക്കും അറിയാമായിരിക്കും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട റെവറൻ മോസസ് ഇസ്രായേൽ അച്ഛൻ നമ്മുടെ മഹാഡോയയിലെ സ്പിരിച്വൽ റിന്യൂവൽ ശുശ്രൂഷയിലെല്ലാം വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച അച്ഛനാണ് അച്ഛനും ഒരു വർഷത്തിന് മുൻപാണ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത് അച്ഛൻ്റെ മകളാണ് എൻ്റെ സഹധർമ്മിണിയായിരിക്കുന്ന പ്രിയപ്പെട്ട ഫ്ലോറ ഫ്ലോറയിച്ചൽ സുമം കൊച്ചമ്മ ഞങ്ങൾക്ക് ദൈവം രണ്ട് മക്കളെ നൽകിയിട്ടുണ്ട് രണ്ടുപേരും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ദൈവം അവരെ കൈപിടിച്ചുയർത്തി രണ്ടുപേരും ഇന്ന് ഡോക്ടേഴ്സായിട്ട് പ്രവർത്തിച്ചു വരികയാണ് എൻ്റെ മൂത്ത മകൻ ഡോക്ടർ ആശീഷ് എസ്വിൻസ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനത്തിന് ശേഷം ബാംഗ്ലൂരിൽ കോസ്മെറ്റ് എന്ന ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചു വരികയാണ് അദ്ദേഹം വിവാഹിതനാണ് ബിജിഷ ഡോക്ടർ ബിജുഷയാണ് സഹധർമ്മിണി മരുമകൾ എൻ്റെ മകൾ അവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ തന്നെ മകളിപ്പോൾ പി ജി ഏർപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ മൂത്ത മകൻ കുടുംബമായിട്ട് പ്രവർത്തിച്ചു വരുന്നു ആരോഗ്യ സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ദൈവം നൽകിയിരിക്കും ഇളയ മകൻ ഡോക്ടർ അഭിഷേക് മോസസ് എസ് വിൻസ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ എം ബി ബി എസ് പഠനം വിജയകരമായി പൂർത്തീകരിച്ച് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ള ശ്രമത്തിലാണ് ദൈവം നടത്തുന്നതനുസരിച്ച് തുടർ പ്രവർത്തനങ്ങളിൽ ഒരു ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള ചിന്തകളിലാണ് ദൈവം അങ്ങനെ ഞങ്ങൾ അതിശയമായിട്ട് നടത്തി വരുന്നു കുടുംബമായി ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ എല്ലായ്പ്പോഴും താൽപ്പരനായിരിക്കുന്നതിനും ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ ദൈവസന്നിധിയിൽ ദൈവം ആക്കി വയ്ക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വളരെ വിശ്വസ്തയോടെ വിനയാനിതനായി ശുശ്രൂഷകൾ നിർവഹിക്കണം എന്ന ഒരു പൂർണ്ണ ചിന്തയിലാണ് ഞാൻ ദൈവം എന്നെ ഇതുവരെയും നടത്തി തുടർന്നും നടത്തുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ദൈവം എന്നെ കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ തുടർന്നും പ്രവർത്തിക്കുന്നതിനും ജീവിക്കുന്നതിനും ജീവിതാന്ത്യം വരെയും കർത്താവിൻ്റെ സാക്ഷി വഹിക്കുന്നതിനുള്ള അവസരം ദൈവം എനിക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം അമ്മയവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ ആമേൻ